നിജേഷിന് പരസ്പരം കുറ്റപ്പെടുത്തൽ നടത്തുമ്പോൾ ബാലൻ പറഞ്ഞത് കെ മുരളീധരനുള്ള മറുപടിയാണ്. മുരളീധരനാണ് പറഞ്ഞത് ബി ജെ പിക്ക് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ മുന്നോട്ട് കയറി വരാനുള്ള ഒരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഉത്തരവാദി സി പി എം ആണെന്ന്, അതിന് മുഖ്യമന്ത്രിയെയും അദ്ദേഹം കുറ്റപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ എന്തൊക്കെയോ സംശയിക്കുന്നുണ്ട്. ഈ എക്സിറ്റ് പോൾ വരുന്നതിന് മുൻപേ ചില നേതാക്കൾ പറഞ്ഞ കാര്യം ഇപ്പോൾ എക്സിറ്റ് പോൾ വന്നതിന് ശേഷം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ഈ നേതാക്കൾ. അതാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത്. ഇന്നത്തെ സിനാറിയോ അതായിരുന്നു. മഞ്ജുഷേ, കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ടാണ്, എക്സിറ്റ് പോളിൽ ജയിക്കാൻ വേണ്ടിയിട്ട് അല്ല. ആ ഒരു പ്രാധാന്യം മാത്രമേ ഞങ്ങൾ ഇന്നത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് കൊടുക്കുന്നുള്ളൂ. അതിനൊരുപാട് കാരണങ്ങളുണ്ടാവാം. ഏതായാലും അതുകൊണ്ട് തന്നെ അതിന്റെ മുകളിൽ വെച്ച് ഊഹം വെച്ച് ഊഹക്കച്ചവടം വെച്ച് ഒരു ചർച്ചയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറല്ല. കോൺഗ്രസ് കേരളത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന വിജയത്തിനേക്കാൾ കൂടിയ വിജയം കൈവരിക്കും എന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് എന്ന് മാത്രമല്ല, ബി ജെ പിയുടെ വരവിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് എന്ന ഉറച്ച ആത്മവിശ്വാസവും കേരളം നിങ്ങളുടെ തോൽവി ആരും പറഞ്ഞിട്ടില്ല. എക്സിറ്റ് പോൾ അല്ല മഞ്ജുഷേ, എക്സിറ്റ് പോൾ പറയുന്നത് കൊണ്ട് ഞങ്ങൾ ജയിക്കുകയല്ല. ഞങ്ങളും എക്സിറ്റ് പോളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കേരളത്തിനകത്ത് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയെ നയിക്കാൻ വേണ്ടിയുള്ള വോട്ട് പ്ലസ് കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം പ്ലസ് മോദിക്കെതിരെയുള്ള വികാരം, ഈ മൂന്ന് വികാരം കൂടി കൂടിച്ചേരുമ്പോഴാണ് കോൺഗ്രസ് ജയിക്കുന്നത്. അതിൽ എക്സിറ്റ് പോളിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എക്സിറ്റ് പോൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് സംഭവിക്കും. അതുകൊണ്ട് എക്സിറ്റ് പോളിനെ വിലക്കെടുക്കുന്നില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം എക്സിറ്റ് പോളുകളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമ്മൾക്ക് മഞ്ജുഷ തന്നെ പറഞ്ഞു, അടിയൊഴുക്കുകൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ഉണ്ടാകുന്ന അടിയൊഴുക്കുകളാണ്. കേരള ഇന്ത്യ രാജ്യത്ത് ഉടനീളം അടിയൊഴുക്കുകളാണ് തെരഞ്ഞെടുപ്പിനെ നിർണയിച്ചിട്ടുള്ളത്. നമ്മൾ എപ്പോഴെങ്കിലും വിചാരിച്ചോ അങ്ങ് കൽപ്പറ്റയിൽ നോമിനേഷൻ കൊടുക്കാൻ വന്ന രാഹുൽ ഗാന്ധി ഇവിടെ ഒപ്പമുയർത്തിയ മുസ്ലിം ലീഗിന്റെ പച്ച പതാക അത് ഇന്ത്യ രാജ്യം മുഴുവൻ പാകിസ്ഥാന്റെ പതാകയാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെടുമെന്ന്, അതായി തെരഞ്ഞെടുപ്പ് വിഷയമാകുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. അതൊരു അടിയൊഴുക്കുണ്ടാക്കാൻ പര്യാപ്തമായ വിഷയമാണ് അല്ലെങ്കിൽ ആ ഒരു നെറേറ്റീവാണ് എന്ന് തിരിച്ചറിഞ്ഞത് പിന്നീടാണ്. ബലാക്കോട്ടും പുൽവാമയിലും അക്രമം ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന് നമ്മൾ കരുതിയിട്ടില്ല. പക്ഷേ 2019 സ്വാധീനിച്ചത് അതാണ്. 14 അന്നാ ഹസാരെയുടെ സമരം അത് ഒരു കാലത്തും ബി ജെ പിക്ക് അനുകൂലമാവും നമ്മൾ വിചാരിച്ചില്ല, ബി ജെ പിക്ക് അനുകൂലമായിട്ടുണ്ട്. അതുകൊണ്ട് 14 ഉം 19 ഉം വളരെ വ്യക്തമായ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു. 2024 വരുമ്പോൾ ആ തരത്തിൽ ഒരു നാഷണൽ അജണ്ട ദേശീയ അജണ്ടയിലേക്ക് എത്തിക്കാൻ വേണ്ടി നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടില്ല. നമ്മൾക്കറിയാം മോദിയുടെ ഗ്യാരണ്ടി ഏറ്റവും ആദ്യം പറഞ്ഞതാണ് 400 സീറ്റ്. പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലും ഒന്നാം ഘട്ടം കഴിഞ്ഞതിന് ശേഷം മോദിയുടെ ഗ്യാരണ്ടിയെ പറ്റി പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഒന്നാം ഘട്ടം കഴിഞ്ഞതിന് ശേഷം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ സംസാരത്തിൽ വന്ന മാറ്റങ്ങൾ നമ്മളൊക്കെ കണ്ടതാണ്. അദ്ദേഹം എങ്ങോട്ട് ഫോക്കസ് ചെയ്തു, എങ്ങനെ വിഭജനം ഉണ്ടാക്കാൻ ശ്രമിച്ചു, എങ്ങനെ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന 7-ാം ഘട്ട പോൾ വരെ. അതിനിടയ്ക്ക് അംബാനിയെയും അദാനിയും കോൺഗ്രസിന് രാഹുൽ ഗാന്ധിക്ക് വണ്ടിയിൽ പണം കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഗാന്ധി സിനിമയ്ക്ക് ശേഷമാണ് ഗാന്ധിജി അറിയപ്പെട്ടതെന്ന് പറഞ്ഞു. എന്നോ എങ്ങോട്ടൊക്കെ ചാടി. കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ പറ്റി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലേ? അപ്പോൾ ഈ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ മനസ്സിലാക്കുന്നത് നാഷണൽ അജണ്ടയേക്കാൾ ഈ തെരഞ്ഞെടുപ്പിൽ വർക്കൌട്ട് ചെയ്തത് സംസ്ഥാനങ്ങളിലെ അജണ്ടയാണ്. അതിൽ തന്നെ ബീഹാറിലെ, യു പിയിലെ, മഹാരാഷ്ട്രയിലെ, കർണാടകയിലെ മാറ്റങ്ങളാണ് ഈ സർക്കാരിനെ താഴെയിറക്കാൻ പര്യാപ്തമായ മാറ്റങ്ങൾ. അതോടൊപ്പം തന്നെ രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങളും ഹരിയാനയിലുണ്ടായ എൻ ബ്ലോക്കായ മാറ്റവും അതുപോലെ ബംഗാൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റാറ്റസ്കോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കിട്ടുന്നതുമാണ് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞ കെട്ടിപ്പൊക്കിയ എൻ ഡി എ എന്ന സഖ്യം ഇപ്പൊ ഇല്ല. ശിവസേനയായിരുന്നു ഏറ്റവും പ്രധാന.